അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ഒരു മാസിക എഴുതി. ഇയാളുടെ മുഖം കാണാൻ ആരും തിയേറ്ററിലെത്തില്ല, ആരും തൻ്റെ കയ്യിലെ പണം ചിലവാക്കില്ല. പക്ഷേ ഇന്ന് അതേ മാസിക തന്നെ അദ്ദേഹത്തിൻ്റെ മുഖചിത്രം വെച്ച് വിൽക്കുന്നു. വിമർശനങ്ങളെ പരാജയങ്ങളെ പേരുപോലെ തന്നെ വിജയമാക്കിയ ദ സ്റ്റോറി അബൌട്ട് ഇളയ ദളപതി വിജയ്. ചെറുപ്പം മുതൽ അദ്ദേഹം കണ്ടതും കേട്ടതും എല്ലാം സിനിമയെക്കുറിച്ച് മാത്രമാണ്. ചെറുപ്പം മുതൽ നന്നായി പാട്ടുകൾ പാടുന്ന, നന്നായി ഗിറ്റാർ വായിക്കുന്ന തൻ്റെ മകനെ ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അദ്ദേഹം മകനായി നിർമ്മിക്കുന്ന ആശുപത്രിയെ വരെ സ്വപ്നം കണ്ടു. ഇതിനിടയിലാണ് വിജയ് അണ്ണൻ്റെ അനിയത്തിയുടെ മരണം. വെറും 2 വയസ്സ് മാത്രമായിരുന്നു അനിയത്തിയുടെ പ്രായം. ഇത് വിജയ് അണ്ണനെ കടുത്ത ഡിപ്രഷനിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ചങ്കുകലങ്ങി. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ പിതാവ് മകനെ എങ്ങനെയെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആഗ്രഹിച്ചു. താൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ അദ്ദേഹത്തെ ബാലതാരമാക്കി. സിനിമ അദ്ദേഹത്തെ വല്ലാണ്ട് സ്വാധീനിച്ചു. തനിക്ക് ഒരു മുഴുനീള നടനാകണമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. പക്ഷേ അച്ഛൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. അതിന് നീ കഠിനാധ്വാനം ചെയ്യണം. ഒരിക്കൽ വിജയിച്ചാൽ പോലും നീ വിജയം നിലനിർത്താൻ വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്യണം. ഇതായിരുന്നു പിതാവിൻ്റെ മറുപടി. ഇതിനിടയിൽ അണ്ണൻ ഒരു കത്തെഴുതി വെച്ച്, തന്നെ അന്വേഷിക്കരുത് എന്നൊരു കത്തെഴുതി വെച്ച് വീട് വിട്ടിറങ്ങി. പിതാവ് മകൻ അടുത്തുള്ള തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ആ ഉറപ്പ് തെറ്റിയില്ല. അങ്ങനെ തൻ്റെ 18-ാം വയസ്സിൽ നായകനായി. ആ സിനിമ പരാജയമായിരുന്നു. പിതാവ് സംവിധായകനായാൽ ആർക്കും നടനാകാമെന്ന വിമർശനവും ആ നിരാശയിലും വേദനയിലും അദ്ദേഹം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം തളർന്നുപോയില്ല. ഒരു സമയത്ത് സ്ഥിരം രീതിയിലുള്ള പരാജയ ചിത്രങ്ങളാണ് ഇയാൾക്കുള്ളതെന്ന് പലരും പറഞ്ഞു. അതിനെതിരെ അദ്ദേഹം വന്നത് ഒരു സൂപ്പർ ഹിറ്റ് കൊണ്ടായിരുന്നു. അന്ന് ഭംഗിയെക്കുറിച്ച് പറഞ്ഞവർ, കഴിവില്ല എന്ന് പറഞ്ഞവർ, ഇയാൾ എങ്ങനെ യുവത്വം നിലനിർത്തുന്നു എന്ന പഠനങ്ങൾ നടത്തുന്നു. ചില വസന്തങ്ങൾ എത്ര വേനലുകളെ അതിജീവിച്ചാണെങ്കിലും പൂത്തു തളിർക്കുക തന്നെ ചെയ്യും. അതായിരുന്നു വിജയ് അണ്ണൻ. എല്ലാവർക്കും